ടൗണിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭ അധികൃതർ, പോലീസ്, ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത യോഗം നടന്നു. മുക്കത്തെ ഓട്ടോ ട്രാക്ക് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ മുക്കത്ത് ടൗൺ നവീകരണം, ട്രാഫിക് പരിഷ്കരണം തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി നഗരസഭാധികൃതർ, പോലീസ്, ഓട്ടോ തൊഴിലാളി എന്നിവരുടെ സംയുക്ത യോഗം നടന്നു. നഗരസഭ ഓഡിറ്റോറിയത്തിലാണ് ചെയർമാൻ പി ടി ബാബുവിന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നത്. മുക്കത്തെ ഓട്ടോറിക്ഷ ട്രാക്കുകൾ ഏകീകരിക്കുന്നതിനെക്കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. നിലവിൽ മുക്കം ടൗണിൽ വിവിധ ഭാഗങ്ങളിലായി ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നതിനാൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് കാരണമാവുന്നതായി പരാതി ഉയർന്നിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ തോതിൽ ദുരിതമാവുന്നതായി വ്യാപാരി സംഘടനാ നേതാക്കൾ നഗരസഭാധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം ചേർന്നത്. മുക്കത്തെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുകയാണ്. അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാനുള്ള സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡിന് ആ സ്ഥലം അവർക്ക് പ്രയാസമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തുകയും അവർക്ക് നമുക്ക് അതുപോലെ തന്നെ ഈ മാർക്ക് ഈ പ്രധാന റോഡിന് തടസ്സമില്ലാത്ത രീതിയിലാണ് നമുക്കിത് സജ്ജീകരിക്കേണ്ടത്. ആ രീതിയിലേക്കാണ് നമ്മളിതിന് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന് പുറമെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രജിത പ്രദീപ്, അബ്ദുൽ മജീദ്, നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ്, മുക്കം ജനമൈത്രി എസ് ഐ അസൈൻ, വിവിധ യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിനുശേഷം വിവിധ ഓട്ടോ ട്രാക്കുകളിൽ സന്ദർശനവും നടത്തി. സന്ദർശനത്തിനിടെ മുക്കം വില്ലേജ് ഓഫീസിന് സമീപത്തെ ട്രാക്കിന് സമീപം അനധികൃതമായി സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളും കണ്ടെത്തി. നഗരസഭാ സെക്രട്ടറിയുടെയും പോലീസിന്റെയും പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. നഗരസഭയുടെ അനുമതിയോടുകൂടിയാണോ ബോർഡുകൾ വെച്ചത് എന്നുള്ള കാര്യത്തിൽ നഗരസഭയുടെ അനുമതി വാങ്ങിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നഗരസഭയ്ക്ക് അറിയില്ല. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എവിടെയെല്ലാം പാർക്കിംഗ് നമുക്ക് കിട്ടുമെന്നതിനെക്കുറിച്ച്, അതുപോലെ എങ്ങനെ ഗതാഗതം സുഗമമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്താനാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.